കോൺഗ്രസ് നേതാക്കൾ ഗൂഢാലോചന നടത്തി കൊലക്കേസിൽ കുടുക്കിയെന്ന ആരോപണവുമായി തൃശൂരിലെ മുൻ കെ പി സി സി സെക്രട്ടറി എം ആർ രാംദാസ്. തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടെങ്കിലും ഇപ്പോൾ പാർട്ടിയിൽ അർഹമായ പരിഗണന നൽകുന്നില്ല എന്നാണ് രാംദാസിന്റെ പരാതി. പാർട്ടി നീതി കാണിച്ചില്ലെങ്കിൽ വടക്കാഞ്ചേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അയ്യന്തോൾ ഫ്ളാറ്റ് കൊലപാതക കേസിലെ പ്രതിയായിരുന്നു രാംദാസ്. തൊഴിൽ വാഗ്ദാനം നൽകി കൂടെ കൂട്ടിയ ഒറ്റപ്പാലം സ്വദേശിയായ സതീശനെ തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റിൽ റഷീദും സംഘവും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കെ പി സി സി സെക്രട്ടറിയായിരുന്ന എം ആർ രാംദാസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് റഷീദ് ഉൾപ്പെടെ 8 പേരായിരുന്നു പ്രതികൾ. എന്നാൽ രാംദാസിനെതിരായ കുറ്റം തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയാത്തതിനാൽ വിചാരണ കഴിഞ്ഞപ്പോൾ കോടതി വെറുതെ വിട്ടു. കോടതി വിധി വന്ന 7 മാസമായിട്ടും രാംദാസിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്തില്ല. തൃശൂർ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും ചില സംസ്ഥാന നേതാക്കൾ തുരങ്കം വയ്ക്കുന്നു എന്നാണ് പരാതി. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെയാണ് രാംദാസ് കൊലക്കേസിൽ അകത്താകുന്നത്. പാർട്ടിക്ക് വേണ്ടി 43 വർഷം പോരാട്ടം നടത്തി, പോലീസ് മർദ്ദനങ്ങൾ, ഞാൻ ഏറ്റ മർദ്ദനങ്ങൾ ഈ സംസ്ഥാനത്ത് ഒരാളും ഏറ്റിട്ടുണ്ടാവില്ല. നിങ്ങൾ രമേശ് ചെന്നിത്തല വരുമ്പോ ചോദിക്കുക, നിങ്ങൾ ഈ ജാഥ നടത്തുന്നത് ഇതിക്ക് വേണ്ടിയാണല്ലോ, പാർട്ടിയിൽ നീതി നടപ്പാക്കാത്തത് നിങ്ങൾക്ക് എങ്ങനെ നീതി നടപ്പാക്കാൻ കഴിയും? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്. കോൺഗ്രസിൽ നിന്നും അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ കടുത്ത തീരുമാനമെടുക്കും. സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ വേറെ പാർട്ടികൾ പിന്തുണച്ചാലോ എന്തായാലും ഞാൻ മത്സരരംഗത്തുണ്ടാവും. ഞാൻ പിടിക്കുന്ന വോട്ടുകൾക്കായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തോൽക്കുക, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അനിലക്കര വടക്കാഞ്ചേരിയിൽ 43 വോട്ടിനാണ് ജയിച്ചത്. ആ 43 വോട്ട് മറക്കാനാണോ ബുദ്ധിമുട്ട്? ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. Thank you.